പേമാരി പെയ്താലും കൊടുങ്കാറ്റ അടിച്ചാലും തകരില്ലി പ്രസ്ഥാനം ആ തകരില്ലി പ്രസ്ഥാനം ബി ജെ പി എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ തൃശ്ശൂര് മാറിക്കഴിഞ്ഞല്ലോ ഇപ്പൊ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാല് നാളെ തൃശ്ശൂർ പോയിട്ട് ഈ പാട്ട് പാടാനുള്ള ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് അവര് സമ്മതിച്ച ഞാൻ എന്തായാലും പടം നല്ലോണം ഉണ്ട് ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഞാൻ വാർത്തകൾ ഇപ്പം മൊബൈലിൽ നോക്കാതെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ആ സമയത്ത് ആന്ധ്രാപ്രദേശിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ലോണം വോട്ട് കിട്ടുന്നുണ്ട് എനിക്ക് മനസ്സിലായി നമസ്കാരം രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് ജൂൺ നാല് നാളെ ഈ സമയത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായ തൃശ്ശൂര് വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് ബി ഉള്ളത് ഈ സമയത്ത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു വിജയഗാനം എഴുതി അല്ലെങ്കിൽ ഒരു പ്രചരണ ഗാനം എഴുതി പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ സുൽഫത്താണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അപ്പൊ സുൽഫത്ത് പുതിയൊരു പാട്ട് ഇപ്പോൾ എഴുതി പാടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് വിഷയം ഒറ്റ കാര്യം മാത്രമാണ് നാളെ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പോയിട്ട് ഈ ഒരു പാട്ട് പാടണം എന്നാണ് സുൽഫത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹം അപ്പോൾ ഈ സമയത്ത് ആദ്യം നമ്മോട് ഈ ഒരു പാട്ടൊന്ന് ആരംഭിക്കാൻ പോകുന്നു സുൽഫത്ത് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് നല്ലോണം പ്രതീക്ഷയുണ്ട് ഇപ്പൊ കുഴപ്പില്ലാണ്ട് ഞാൻ വാർത്തകൾ ഇപ്പം മൊബൈലിൽ നോക്കാതെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ആ സമയത്ത് ആന്ധ്രാപ്രദേശിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ലോണം വോട്ട് കിട്ടുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ട് കിട്ടി നരേന്ദ്രമോദി ഒട്ടും ഉറപ്പില്ല സുരേഷ് ഗോപി ജീവിക്കുന്നു പ്രതീക്ഷുണ്ട് ഏതാണ് ഈ ഒരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാന് പേമാരി പെയ്താലും പാട്ടാണ് ജസ്റ്റ് ഒന്ന് കൊടുങ്കാറ്റ് അടിച്ചാലും തകരില്ലി പ്രസ്ഥാനം ആ തകരില്ലി പ്രസ്ഥാനം ബി ജെ പി എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ ുരുമാറിക്കഴിഞ്ഞല്ലോ ഐശ്വര്യ നേതാക്കൾ അമരത്തു ചപ്പോൾ അന്തസ്സിൻ മുന്നേറ്റം താമര അന്തസ്സിൻ മുന്നേറ്റം പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലി പ്രസ്ഥാനം ആ തകരില്ലി പ്രസ്ഥാനം ബി ജെ പി എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ തൃശൂര് മാറിക്കഴിഞ്ഞല്ലോ ഐശ്വര്യ നേതാക്കൾ അമരത്തു അന്തസ്സിൻ മുന്നേറ്റം താമര അന്തസ്സിൻ മുന്നേറ്റം ഇപ്പോ ഈ പാട്ടൊക്കെ പാടി വലിയ രീതിയിൽ വൈറലായല്ലോ അപ്പൊ ഇന്നിപ്പ സ്കൂള് പറഞ്ഞ സമയത്ത് ഫ്രണ്ട്സ് വിളിക്കുമ്പം ചോദിച്ചിരുന്നു ഇന്ന് എന്തായാലും ആരും ഒന്നും ചോദിച്ചില്ല പിന്നെ ടീച്ചർമാരാണ് വൈറൽ വന്നു പിന്നെ കാണുന്ന എന്നെ അറിയാവുന്ന ഇവിടെ എന്റെ സ്കൂളിന്റെ സ്കൂൾ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഹാള് അവിടുത്തെ മെമ്പർ ഉണ്ട് ആ അങ്ങൾ പറഞ്ഞു വൈറൽ വന്നു അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു

വിജയിച്ചു എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കി കൊല്ലും അത് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ് കഴിഞ്ഞ കൊല്ലം എലക്ഷൻ നിന്നുണ്ടായില്ലോ കഴിഞ്ഞ കൊല്ലം എന്നല്ല രണ്ടായിരത്തി പത്തൊമ്പതില് എലക്ഷനിൽ നിന്നപ്പം വിജയിച്ചില്ല പക്ഷെ ഏഹ് ഞങ്ങള് കുറച്ചു നാള് കഴിഞ്ഞിട്ട് കൊറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പം ഞങ്ങള് പറഞ്ഞു നല്ലൊരു വ്യക്തിയാണ് സുരേഷ് സാറ് ഇപ്പോ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാല് തൃശ്ശൂർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ള പ്രതീക്ഷ ഈ പെൺകുട്ടികൾക്കൊക്കെ ഉള്ള സഹായങ്ങൾ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷം ഇപ്പൊ സുൽഫത്ത് രണ്ടാമതൊരു പാട്ട് സെറ്റ് ചെയ്തിരിക്കാണല്ലോ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാല് പാടാനായിട്ട് എങ്ങനെ കാണുന്നു നാളെ തൃശ്ശൂർ പോയിട്ട് പാടാൻ സാധിക്കോ ജയിക്കോ സാധിക്കുമെന്ന് എന്റെ ഏറ്റവും വലിയ വിശ്വാസം സാധിക്കണം ഞാൻ അതിനുവേണ്ടി ഇത്രയും പെട്ടെന്ന് ഒരു പാട്ടുണ്ടാക്കി എഴുതി എന്റെ മോളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് പടച്ചവനത് സാധിപ്പിച്ചു തരട്ടെ സുരേഷ് ഗോപി സാറ് തീർച്ചയായിട്ടും നാളെ വിജയിക്കണം വിജയിച്ചെന്നുള്ളൊരു ആശംസകൾ ഞാൻ കൊടുക്കണം ഇപ്പോ നമ്മള് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അവരും വലിയൊരു പ്രതീക്ഷയിലാണ് തൃശ്ശൂർ അവരും പറയുന്നുണ്ട് സുരേഷ് ഗോപി ഞങ്ങൾ തോൽപ്പിക്കും ജയിക്കുന്നു എന്താണ് അതിലൊരു അഭിപ്രായം ഏ എനിക്ക് സാറ് തൃശ്ശൂർ എന്തായാലും സുരേഷ് ഗോപി സാറ് വിജയിക്കും എന്നുള്ളൊരു നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് പറയാനുള്ള കാരണം എന്താ കാരണം ഒരുപാട് നല്ല വ്യക്തി നിന്നുള്ള നല്ല നിലയില് ആൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വോട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഞമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോ സ്ത്രീ ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ആയപ്പോ നല്ല അഭിപ്രായമായിരുന്നു സാറ് നല്ല മനുഷ്യനാണ് സാറിന് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളു എന്നുള്ളത് അതില് ഇപ്പൊ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവില്ല ആദ്യത്തെ വീഡിയോ വൈറൽ സമയത്ത് അവരൊക്കെ പിന്നീട് ഈ ഇലക്ഷൻ്റെ ഈ ഒരു അടുത്ത ദിവസം അല്ലെങ്കിൽ റിസൾട്ട് വരാനിരിക്കുന്ന ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിരുന്നു അവരല്ലോ കണ്ടിരുന്ന കണ്ടിരുന്നു പക്ഷെ ഇതുമ്മ തുടർന്ന് ഞങ്ങളെ ഒരുപാട് ഞങ്ങൾക്ക് പിന്നെ പിന്നാക്കായി ഞങ്ങളെ കൂടെ പെർപ്പുകൾ തന്നെ പക്ഷെ എനിക്കതില് വിഷയം ഞാൻ ജോലി ചെയ്ത് എൻ്റെ മോളെ നോക്കി ജീവിക്കിന് എനിക്ക് ഒരു ഹസ്ബൻഡ് പോലും ഇല്ല ഞാനും ഒഴിവാക്കിയതിനും പക്ഷെ എനിക്കതിലൊന്നും ഒരു പേടിയില്ല ഒരു വിഷമവും ഇല്ല പക്ഷെ സാറിന് ഞാൻ എത്ര അറ്റത്തോളം ഞാൻ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എൻ്റെ മോളും ഏതറ്റം വരെ പ്രവർത്തിക്കും സാറിന് വേണ്ടിയിട്ട് ഇപ്പൊ ജയിക്കാൻ വേണ്ടി അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ പ്രാർത്ഥന ആയിരുന്നു തൃശ്ശൂര് സുരേഷ് ഗോപി സാറ് വിജയിക്കണം ഏർ നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വിജയിച്ചു വരണം എന്നുള്ളത് ഒരാളെയും ഭയന്ന് ഞാനിരിക്കൂല എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നു അത്രയുള്ളു ഇതില് മതപരമായിട്ട് അധിക്ഷേപിക്കപ്പെട്ടോ ഈ ഒരു കാര്യത്തില് ഇങ്ങനെ സംഭവങ്ങൾ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാൾക്കും പറയാൻ ഉറപ്പില്ല തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ വന്നത് ആരുടെ അത് പല സ്ഥലത്തൊന്നും വന്നിട്ടുണ്ട് അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ പോയ സ്ഥലത്തും എന്നെ ഇങ്ങനെ ഈ അറിയാണ്ട് വീഡിയോ പിടിച്ച് അതൊക്കെ ഇന്നലെ നാളെങ്കിലും അതവിടെ നിക്കട്ടെ അത് പോയിന്നവര് വിചാരിക്കണ്ട പക്ഷെ തൃശ്ശൂര് സുരേഷ് ഗോപി സാറൊന്നും ജയിക്കട്ടെ ആ എന്നിട്ട് അവർ കാണട്ടെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്നല്ല അവര് പറഞ്ഞത് നല്ല സൈറ്റ് ഞാൻ സാറിന് വോട്ട് ചെയ്തിട്ട് അതില് വീണ് കണ്ടിട്ട് തന്നെ സാറിന്റെ ഫോട്ടോവും ചിഹ്നവും കൂടെ വീണ് കണ്ടിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നത് വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂർ നല്ല പ്രതീക്ഷണം രാജ്യത്ത് നരേന്ദ്രമോദി തരം കൊണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എന്താ കാര്യം നല്ല മനുഷ്യനായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്ന ലക്ഷണസമയത്ത് അതിനോടൊക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഏയ് അതൊക്കെ വെറുതെ പറയണത് അതൊക്കെ വെറുതെ പറയണത് അത് ഞങ്ങ ഒരു കടകളിൽ ചെല്ലുമ്പോ അവിടെ മുസ്ലിം പെണ്ണുങ്ങൾ എന്നോട് സംസാരി തൃപ്രയാറ് ഡ്രസ് കട കട ഏതെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ കാണാ നമുക്ക് കാണാ ഏഹ് പള്ളി പൊളിക്കും അത് പൊളിക്കുന്ന പൊളിക്കും ഞാൻ ചോദിച്ചു പത്ത് കൊല്ലം മോദി ഇന്ത്യയിൽ ഭരിച്ചിട്ട് ഏത് പള്ളിയണ്ടി പൊളിച്ചെന്ന് ചോദിച്ചാൽ ഏഹ് ഞാൻ പറഞ്ഞാ ഈ നമ്മളെ സുരേഷ് ഗോപി സാറ് അങ്ങനത്തെ ഒരു അങ്ങനെ അയാളെ പിന്നിൽ പ്രവർത്തിച്ച ആള് ജയിച്ച് വന്ന് ഇന്നെ പോലെ പറയാം ചെയ്യാൻ പറഞ്ഞാൽ പോലും സാറാ കാലത്ത് രാജ്യം ഒക്കെ അല്ലാതെ കൂടെ ഒരു ദ്രോഹവും സുരേഷ് ഗോപി സാറ് ചെയ്യൂല അത് തീർച്ചയായിട്ടും ഉറപ്പാണ് ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി ആ അതൊക്കെ നടത്തിയിട്ടുണ്ട് സാറ് നടത്തിയ കേട്ട് അത് ആളെ മനുഷ്യ മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് അതിന്റെ ബലാളി ചെയ്യൂല അത് തീർച്ചയായിട്ടും ഞാൻ ബിജെപി നാനൂറ് സീറ്റ് നേടുന്നുള്ളൊരു പ്രചാരണം ഉണ്ടല്ലോ നാനൂറത്തോ നാനൂറത്തോന്നൊന്നും വിചാരിക്കണ്ട എന്തായാലും ആ അപ്പൊ എന്നെ ആ വലിയ ആകാംക്ഷല്ലേ ഞാന് എങ്ങനെ നേരം വെളിപ്പിക്കും എന്നുള്ളത് ആലോചിച്ച് കുത്തിരിക്കുന്നു സത്യം പറഞ്ഞാല് അത്രയും വല്യ പ്രതീക്ഷയില്ലേ ഒരു രണ്ടു മാസമായി ഞാൻ ആ ടെൻഷനില് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന വെച്ചാ അവര് സുരേഷ് ഗോപി സാറുണ്ടാവില്ല ഇത്ര വശം പക്ഷെ എൻ്റെ ഉള്ളേണ് കിടന്ന് പിടക്കണ സാറ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂര് ജയിച്ചുന്ന് നല്ല വിജയം മുന്നിൽ വരുന്നതോടുകൂടെ ഞാൻ എന്റെ മോളും കൂടെ അവിടുന്ന് വണ്ടി വിളിച്ച് ആ വോട്ടെണ്ണ സ്ഥലത്തെത്തും തീർച്ചയായിട്ടും ഉറപ്പ് നാളെ ഇതുപോലെ ഇതുപോലൊരു കുഴപ്പമില്ലാണ്ട്